ഈ വനിതാ മതിലിന്റെ വിജയത്തെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നത് മറ്റു ചിലതിനെക്കുറിച്ചാവണം. അങ്ങനെയാണ് നാടിനെ അക്രമത്തിന്റെ വഴിയിലേക്ക് തള്ളിവിടാൻ സംഘപരിവാർ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അക്രമം നടക്കുന്നത്. രണ്ടും ഒന്നും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇപ്പൊ രണ്ട് സ്ത്രീകൾ കയറിയതിന് നാടാകെ ഹർത്താലിന് പുറപ്പെട്ടവർക്ക് അതിന്റെ പിന്നാലെ ഒരു സ്ത്രീ കയറിയതിന് ഹർത്താലില്ലേ? ഇനി ഏതെങ്കിലും സ്ത്രീ കയറിയാൽ അപ്പോഴും ഹർത്താൽ ഉണ്ടാവുമോ? കാരണം സ്ത്രീകളിപ്പോ അവിടെ കയറിയില്ലേ? ഇവിടെ എന്തൊക്കെയായിരുന്നു വർത്താനം? ഏതെങ്കിലും സ്ത്രീ കയറിയെങ്കിൽ ആത്മാഹുതി ഏത് കളയെന്ന് പറഞ്ഞ നേതാവ് വരെ എവിടെയുണ്ട്? നമ്മളാരുടെ ആത്മാഹുതി ഒന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. എന്നാലും ആ പരിഹാസ്യത നമ്മൾ ആലോചിക്കണമെന്ന് മാത്രം. ഇപ്പോ സ്ത്രീ കയറിയല്ലോ, ഒരു തടസ്സമില്ലാതെ കയറിയല്ലോ. ഇതാണ് നാം കാണേണ്ടത്. ഇവിടെ വിശ്വാസമാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസും യു ഡി എഫും നിലപാടെടുക്കുമ്പോൾ എത്ര പരിഹാസ്യമായ നിലയിലേക്കാണ് അവരെത്തുന്നത്. അവിടെ കടക്കുന്നുണ്ടത് പ്രശ്നം. ഇതേ സുപ്രീം കോടതി മുൻപാകെ സുപ്രീംകോടതിയെ ഭീഷണിപ്പെടുത്തി നിൽക്കുകയാണ് സംഘപരിവാർ നേതാക്കൾ, ബി ജെ പി നേതാക്കൾ, മന്ത്രിമാര്. അന്ത്യശാസനം വരെ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഏതാ കേസ്? അയോധ്യ, ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലം. എന്താ ഇവരൊക്കെ പറയുന്നത്? അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. നിങ്ങളെ അനുമതിയോടെയല്ല ബാബറി മസ്ജിദ് പൊളിച്ചത്. നിങ്ങളെ അനുമതി വേണ്ട അവിടെ ക്ഷേത്രം പണിയാൻ. ആരോടാ? സുപ്രീം കോടതിയോട്. പറയുന്നത് രാജ്യത്തിന്റെ ഭരണാധികാരികളായവരടക്കം പ്രധാനികൾ. ഇതാണ് അവസ്ഥ. അപ്പൊ അതിന്റെ കൂടെയാണ് വിശ്വാസമാണ് പ്രധാനം, ഓർഡിനൻസ് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസും ലീഗും ഇവിടുത്തെ യു ഡി എഫ് പ്രധാനമന്ത്രിയെ കാണാൻ തീരുമാനിച്ചത്. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. ദി കംപ്ലീറ്റ് ആർക്കിടെക്ചറൽ ഷോറൂം, എടപ്പയൽ ഫ്ലോറൻസ്, കോട്ടക്കൽ, കൊപ്പം.